ബീഹാറിൽ എൻ ഡി എ സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ തന്നെയാണ് വീണ്ടും എത്തുക. സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയാകുമെന്നും സൂചനയുണ്ട്. അതേസമയം ബീഹാറിൽ ബി ജെ പി എക്സിക്യൂട്ടീവ് യോഗം ചേരാനും തീരുമാനം. നാളെയും മറ്റന്നാളുമായിട്ടായിരിക്കും യോഗം ചേരുക. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, എന്തു തന്നെയായാലും എൻ ഡി എ അതിൻ്റെ ശക്തി കൂടുതൽ തെളിയിക്കുകയാണ്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഈ എൻ ഡി എ മുന്നണിയുടെ തുടക്കക്കാരനായ അല്ലെങ്കിൽ ആ മുന്നണിക്ക് നേതൃത്വം നൽകിയ നിതീഷ് കുമാർ തന്നെ ഇപ്പോൾ ഈ എൻ ഡി എ മുന്നണി ഉപേക്ഷിച്ച് ഐ എൻ ഡി ഈ എൻ ഡി എ സഖ്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അടുത്ത കാലത്ത് എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ച് പിന്നീട് രാഷ്ട്രീയ ജനതാദളുമായും കോൺഗ്രസുമായും സഖ്യം ചേർത്ത നിതീഷ് കുമാറാണ് ഇപ്പോൾ വീണ്ടും നിലപാട് തിരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ബി ജെ പിയുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നത്. ഞായറാഴ്ച പുതിയ സർക്കാർ ബീഹാറിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബി ജെ പിയും ജനതാദൾ യുണൈറ്റഡും ചേർന്നുള്ള സർക്കാരാകും ബീഹാറിൽ അധികാരത്തിൽ ഏറുക. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ തന്നെ തുടരും. രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകും. ബി ജെ പിയുടെ സുശീൽ കുമാർ മോദിയും ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട്. നാളെയും മറ്റന്നാളുമായി ബി ജെ പിയുടെ സംസ്ഥാന സമിതി യോഗം പട്നയിൽ ചേരുന്നുണ്ട്. ഒപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെയും ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെയും ബി ജെ പി ദേശീയ നേതൃത്വം ഡൽഹിക്ക് ഇന്ന് വിളിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുകയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം. ഒപ്പം ബീഹാറിൻ്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവിഡയോട് ബീഹാറിലേക്ക് നീങ്ങാനും ബി ജെ പി ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ബീഹാറിലും എൻ ഡി എ ഭരണം വരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ് നിതീഷ് കുമാർ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് വീണ്ടും മഹാഗഡ്ബന്ധൻ രൂപീകരിക്കുകയും ജനതാദൾ യുണൈറ്റഡും ആർ ജെ ഡിയും ചേർന്നുകൊണ്ട് അവിടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തത്. പക്ഷേ ചുരുങ്ങിയ സമയത്തിനകത്ത് തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമായി. പ്രത്യേകിച്ച് ഐ എൻ ഡി എ മുന്നണിക്കകത്ത് സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് ചർച്ചയെത്തിയതോടെ വലിയ അഭിപ്രായ ഭിന്നത ബീഹാറിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും രൂപപ്പെട്ടു. എന്തായാലും ബീഹാറിൽ ഇപ്പോൾ അതിൻ്റെ പതനം പൂർത്തീകരിച്ചുകൊണ്ട് നിതീഷ് കുമാർ തന്നെ എൻ ഡി എ മുന്നണി ഉപേക്ഷിച്ച് എൻ ഡി എയിലേക്ക് തിരിച്ചെത്തുകയാണ്. വിഷ്ണു, ഗൗതം, അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമുക്കറിയാം ഇത്തരത്തിൽ എൻ ഡി എ മുന്നണി അതിൻ്റെ ശക്തിയിലോട്ട് കടക്കുമ്പോൾ, ശക്തി പ്രാപിക്കുമ്പോൾ മറുവശത്ത് തകർന്നടിയുകയാണ് ഇന്ത്യ മുന്നണി. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അവസാനമായി ശക്തമായൊരു വിമർശനം ഉന്നയിച്ചത് എ എ പി ആണ് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ. ഒരുപക്ഷെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു പതനത്തിലേക്ക് അടുക്കുക എന്ന് വേണ്ടേ നോക്കിക്കാണാൻ? വിഷ്ണു, ഈ മുന്നണിക്കകത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ തലപൊക്കുകയാണ്. സീറ്റ് വിഭജനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ബീഹാറിലെ സാഹചര്യം നമുക്കറിയാം. അവിടെ ഈ മുന്നണിക്ക് തന്നെ രൂപം നൽകിയ നിതീഷ് കുമാർ ഇപ്പോൾ ഐ എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ച് വീണ്ടും ബി ജെ പിയുമായി കൈകോർക്കുകയാണ്. നേരെ പശ്ചിമ ബംഗാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മമതാ ബാനർജിയും മുന്നണി വിട്ടുപോകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന തലത്തിൽ നിലനിൽക്കുകയാണ്. മാത്രമല്ല ഇടതുപക്ഷവുമായി യോജിക്കുന്നതിനൊന്നും മമതാ ബാനർജിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ ബംഗാളിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. ഒപ്പം പഞ്ചാബ്, അതോടൊപ്പം തന്നെ ഡൽഹി എന്നീ രണ്ട് സംസ്ഥാനങ്ങൾ ആം ആദ്മി പാർട്ടിക്കും നിലവിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് താല്പര്യം. കോൺഗ്രസുമായി കൈകോർക്കുന്നതിൽ എ എ പിക്കും താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് പിന്നെയും ഈ എൻ ഡി എ മുന്നണി ഉള്ളത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനിയും ശേഷിക്കുന്നത് ഒന്നര മാസമാണ്. മാർച്ച് മാസത്തിലെ ആദ്യ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തീയതികൾ പ്രഖ്യാപിക്കും. ഏപ്രിൽ മെയ് മാസത്തിൽ ഏഴോ എട്ടോ ഘട്ടമായാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം മാത്രം നിലനിൽക്കുമ്പോഴാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഈ മുന്നണിക്കകത്ത് വലിയ തോതിലുള്ള പഠനപ്പിണക്കങ്ങൾ ഈ മുന്നണിക്കകത്ത് വിവിധ കക്ഷികൾ തമ്മിൽ രൂപപ്പെടുന്നത്. ഒരു ഭാഗത്ത് രാഹുലിൻ്റെ നേതൃത്വത്തിൽ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്നും മഹാരാഷ്ട്ര ലക്ഷ്യമാക്കിയുള്ള ഭാരത് ജോഡോ ന്യായ യാത്ര നടക്കുകയാണ്. യാത്ര നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ ഭിന്നത ഈ മുന്നണിക്കകത്ത് നടക്കുന്നത്.